ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്പ് സ്റ്റുഡിയോ ബോക്സ്. കഥാരചനയെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരെ ആരും കാണുകയില്ല. കുട്ടികളും മുതിർന്നവരും എല്ലാം കഥ ഇഷ്ടപ്പെടുന്നു. കഥ കേൾക്കുന്നതും പറയുന്നതും രസകരമായ അനുഭവമാണ്. മുത്തശ്ശി കഥ കേൾക്കാൻ കാതുകൂർപ്പിച്ചിരിക്കുന്ന ബാല്യത്തിൻ്റെ ഓർമ്മ ആരുടെ മനസ്സിലാണില്ലാത്തത്? മൃഗങ്ങളുടെയും പക്ഷികളുടെയും രാജാക്കന്മാരുടെയും മറ്റും കഥകൾ നമുക്കിടയിൽ സുലഭമാണ്. കലകൾ പല വിധത്തിലുണ്ടല്ലോ. കഥാരചനയും ഒരു കലയാണ്. ഭാഷാസ്വാധീനവും ഭാവനയും ഉള്ള ഒരാൾക്ക് കഥ രചിക്കാനാവും. വളച്ചുകെട്ടലില്ലാതെ ലളിതമായി പറയുന്ന മുത്തശ്ശി കഥകൾ ഏറെ പ്രചാരമുള്ളവയാണ്. മിക്കവാറും എല്ലാ പഴങ്കഥകളും ഒരു സാരോപദേശം നൽകിയാവും അവസാനിക്കുക. കഥയിൽ വായനക്കാരനെ ആകർഷിക്കുന്ന അനേകം ഘടകങ്ങളുണ്ടാകും. ഇതിവൃത്തത്തിൻ്റെ രസനീയത, വിരോധാഭാസം, തമാശ, പരിഹാസം എന്നിവയായിരിക്കും അവ. സാധാരണയായി കഥ ഭൂതകാലത്തിലാണ് ആരംഭിക്കുന്നത്. സംഭാഷണവും കഥ അവസാനവും വർത്തമാനകാലത്തിലായിരിക്കും. കഥാരചനയിൽ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 1. കഥ കേൾക്കുന്നവർക്ക് അഥവാ വായിക്കുന്നവർക്ക് രസം തോന്നണം. 2. കഥയ്ക്ക് തുടക്കം, മധ്യം, അവസാനം എന്നിങ്ങനെ ഒരു ക്രമം വേണം. 3. കഥയുടെ പ്രധാന ആശയങ്ങൾ വിട്ടുപോകാതെ നോക്കണം. 4. ചെറിയ ചെറിയ വാക്യങ്ങൾ ഉപയോഗിച്ച് കഥ പറയുന്നതാവും നല്ലത്. 5. കഥയുടെ ഓരോ പ്രധാന ഭാഗവും ഓരോ പാരഗ്രാഫായി തിരിക്കണം. 6. കഥാപാത്രങ്ങൾ തമ്മിൽ സംഭാഷണം ചെയ്യുന്ന ഭാഗം കഥയിൽ വരാം. 7. കഥയ്ക്ക് അനുയോജ്യമായ ശീർഷകം തന്നെ നൽകണം. 8. വളരെ വലിയ കഥ ചുരുക്കി പറയാം. അതുപോലെ തന്നെ ചെറിയ കഥ വിസ്തരിച്ചു പറയാവുന്നതാണ്. 9. എന്നാൽ കഥാരചനയിൽ ഹ്രസ്വം സുന്ദരം എന്ന പ്രമാണം ദീക്ഷിക്കുന്നതാണ് നല്ലത്. 10. തന്നിട്ടുള്ള സൂചനകളെ അവലംബിച്ചാണ് കഥ എഴുതുന്നതെങ്കിൽ വളരെയധികം പരിമിതികൾ ഉണ്ടായിരിക്കും. 11. കഥയിൽ വർണ്ണിക്കുന്ന സംഭവങ്ങൾ തന്നിട്ടുള്ള കഥാസാരത്തോട് നീതി പുലർത്തുന്ന വിധമാവണം. 12. ഇങ്ങനെ സൂചികകളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഭാവനാത്മകമായ ഭാഷ ഉപയോഗിച്ചാണ് കഥാരചന നടത്തേണ്ടത്. കഥാരചന നടത്തുമ്പോൾ ഈ പറഞ്ഞ 12 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.